നമസ്കാരം. മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വർഷ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ. സഹകരണ സംഘങ്ങൾ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ ബയേഴ്സായി രജിസ്റ്റർ ചെയ്തു. പൊതുഭരണ രംഗത്ത് വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ച ജെം പോർട്ടലിൽ പ്രവേശിക്കാൻ ഈ അടുത്താണ് കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയ്ക്ക് അനുമതി നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്റ്റോഴ്സ് പർച്ചേഴ്സ് നടപടിക്ക് അത്താണിയായി മാറിയിരിക്കുന്ന ഓൺലൈൻ വിപണിയിലേക്ക് സഹകരണ സ്ഥാപനങ്ങൾ കൂടിയെത്തിയതോടെ ജെം വഴിയുള്ള ക്രയവിക്രയങ്ങൾ ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർവാൺ അമൃത് ഗംഗാജൽ എന്ന പദ്ധതിയുമായി ഉത്തരാഖണ്ഡ് സർക്കാർ രംഗത്ത്. ഉത്തരാഖണ്ഡ് പ്രൊവിഷണൽ കോഓപ്പറേറ്റീവ് യൂണിയനാണ് ഗംഗാജലം വിതരണം ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. വിപണനം അടുത്ത മാസം ആരംഭിക്കും. സെറാമിക് പത്രങ്ങളിലാണ് ഗംഗാജലം നിറയ്ക്കുന്നത്. തുടക്കത്തിൽ 5 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവിടുന്നതെന്ന് പ്രൊവിൻഷ്യൽ കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ മാൻസിംഗ് സേനി അറിയിച്ചു. അന്തരിച്ച ഫിലോമിനിയുടെയും ഭർത്താവിന്റെയും പേരിൽ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്ന പണം തിരിച്ചു നൽകി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഫിലോമിനിയുടെ വീട്ടിലെത്തി ഭർത്താവ് ദേവസിക്ക് 23,64,313 രൂപ കൈമാറി. ഇതിൽ 64,313 രൂപ കരുവന്നൂർ ബാങ്കിലെ ദേവസിയുടെ സേവിംഗ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്നും അവരുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്നും സഹകരണ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമായുള്ള മെഡിസപ്പ് പദ്ധതിയിലുള്ള ചികിത്സകൾക്കായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി തങ്ങളുടെ മെഡിസപ്പ് ഐഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാർഡിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണമെന്ന് ധനകാര്യവകുപ്പ് അറിയിച്ചു. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആഗസ്റ്റ് 25 മുമ്പായി തിരുത്തണം. അതിനുശേഷം സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ വരുത്തുന്ന തിരുത്തലുകൾ മെഡിസപ്പ് ഐഡി കാർഡിൽ പ്രതിഫലിക്കില്ല. പദ്ധതിയിൽ നിഷ്കർഷിക്കുന്നത് പ്രകാരമുള്ള ഡാറ്റ കൂട്ടിച്ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ ഉള്ള അവസരം മാത്രമേ ആഗസ്റ്റ് 25 ശേഷം ഉണ്ടായിരിക്കൂ എന്ന് ധനകാര്യവകുപ്പ് അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ചെയർമാനാക്കി കേരള സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ഭരണസമിതി സർക്കാർ പുനഃസംഘടിപ്പിച്ചു. 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങളടക്കം 11 അംഗങ്ങളും ബോർഡിലുണ്ട്. 71 സഹകരണ സംഘം ഇൻസ്പെക്ടർമാരെയും ഓഡിറ്റർമാരെയും അവരുടെ പേരിന് നേരെ കാണിച്ചിരിക്കുന്ന നിയന്ത്രണ ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലേക്ക് സ്ഥലം മാറ്റി നിയമിച്ച് സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. ഭരണപരമായ സൗകര്യം കണക്കിലെടുത്താണ് ഈ സ്ഥലം മാറ്റം. ഓണം സമാശ്വാസ സഹായത്തിനായി സഹകരണ സംഘം ജീവനക്കാർ ആഗസ്റ്റ് 25 അപേക്ഷിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് വെൽഫെയർ ബോർഡ് അറിയിച്ചു. വെൽഫെയർ ബോർഡിൽ അംഗമായിട്ടുള്ളവരും ഇക്കൊല്ലം ബോണസ് ഫെസ്റ്റിവൽ അലവൻസ് കിട്ടാൻ സാധ്യതയില്ലാത്തവരുമാണ് അപേക്ഷിക്കേണ്ടത്. എസ് യു രാജീവ് ചെയർമാനായി സഹകരണ പരീക്ഷാ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ പി പ്രീതകുമാരി, എ കെ അഗസ്റ്റി എന്നിവരാണ് മറ്റംഗങ്ങൾ. 5 വർഷമാണ് ബോർഡിന്റെ കാലാവധി. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന കുടുംബ പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും വാങ്ങി ആഗസ്റ്റ് 31 മുമ്പായി പെൻഷൻ ബോർഡിൽ ഹാജരാക്കേണ്ടതാണെന്ന് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചു. ജൂലൈ 31 റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടും മുഴുവനായി ലഭിക്കാത്തതിനാലാണ് കാലാവധി 1 മാസത്തേക്ക് കൂടി നീട്ടിയത്. എന്നാൽ ഈ സമയപരിധിക്കുള്ളിലും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെ കുടുംബ പെൻഷൻ മറ്റൊരു അറിയിപ്പും കൂടാതെ നിർത്തലാക്കുമെന്നും അറിയിച്ചു. സഹകരണ സ്ഥാപനങ്ങൾ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ ഏർപ്പെടുത്തിയ സമയപരിധി യുക്തിസഹമാക്കണമെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. ധനവകുപ്പിന്റെ 29/7/2022 ഉത്തരവ് 133 പ്രകാരം 10 ദിവസത്തിനകം വിനിയോഗിക്കാത്ത തുക തിരിച്ചെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ഉത്തരവ് തീയതിക്ക് ശേഷമാണ് പലപ്പോഴും തുക വെള്ളയമ്പലം സബ് ട്രഷറിയിൽ പഞ്ചായത്ത് ഡയറക്ടറുടെ സ്പെഷ്യൽ TSB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും തുടർന്ന് 14 ജില്ലകളിലെയും ജോയിന്റ് രജിസ്ട്രാറുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ക്രെഡിറ്റ് വന്നതിന് ശേഷമാണ് ജോയിന്റ് രജിസ്ട്രാർ അതാത് ജില്ലകളിലെ സഹകരണ സ്ഥാപനങ്ങളുടെ ട്രഷറി അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തതെന്നും സാധാരണ നിലയിൽ ഇതിന് 1 ആഴ്ചയോളം സമയമെടുക്കുന്നുണ്ടെന്നും മുകളിൽ പറഞ്ഞ സമയപരിധിക്കകമാണെങ്കിൽ പകുതിയിലധികം തുകയും തിരിച്ചടക്കേണ്ടതായി വരുമെന്നും ആയതിനാൽ സമയപരിധി സംഘങ്ങളുടെ ട്രഷറി അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആവുന്ന തീയതി മുതൽ 10 ദിവസത്തിനകം എന്നാക്കി ഭേദഗതി വരുത്തണമെന്നും CEO സംസ്ഥാന ജനറൽ സെക്രട്ടറി AK മുഹമ്മദ് അലി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സംസ്ഥാന സഹകരണ പ്രസ്ഥാനത്തിന് ഒരു തിലക ചേർത്ത്. ചെറുകിട കച്ചവടക്കാർക്ക് കൈത്താങ്ങാവുന്ന നിരവധി നിക്ഷേപ പദ്ധതികൾ, വിവിധതരം വായ്പകൾ, ചിട്ടിക്ക് സമാനമായ നിരവധി GDS കൾ, സ്വർണ പണയ വായ്പ,
RTGS, NEFT പേയ്മെന്റുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ സംഘം നൽകി വരുന്നു. തലയാട് മെർച്ചന്റ്സ് വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റി, തലയാട്. കേരള ബാങ്കിനെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ബീദ നമ്പർ വൺ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള സംസ്ഥാന മിനിസ്റ്റേഴ്സ് ട്രോഫി സ്വന്തമാക്കിയ ശാഖകളെ അനുമോദിച്ചു. കേരള ബാങ്ക് ഡയറക്ടറും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ എം മെഹബൂബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഇ രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശാഖയ്ക്കുള്ള മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ കൊയിലാണ്ടി ശാഖയ്ക്കും ജില്ലാതലത്തിൽ മികച്ച ശാഖയെ തിരഞ്ഞെടുക്കപ്പെട്ട ഉള്ളിയേരി ശാഖയ്ക്കും ഡയറക്ടർ സാബു എബ്രഹാം ഉപഹാരം നൽകി. കോഴിക്കോട് ചേവായൂരിലെ സാഗരണ സംഘങ്ങളുടെ കൂട്ടായ്മയിൽ തൊക്ക് രോഗ ആശുപത്രി പരിസരത്ത് ആരംഭിച്ച കൃഷിത്തോട്ടത്തിലെ മഴമറത്തോട്ടം തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മത്സ്യക്കുളത്തിന്റെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു. ജോയിന്റ് രജിസ്ട്രാർ സുധ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ എൻ എം ഷീജ, അസിസ്റ്റന്റ് രജിസ്ട്രാർ വാസന്തി എ ആർ, കൗൺസിലർ ഡോക്ടർ അജിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാര സൂചികയിലെ വർധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കണക്കിലെടുത്ത് പ്രൈമറി മേഖലയിലെ സാഗരണ പെൻഷൻകാരുടെ പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് എം വിൻസെന്റ് എം എൽ എ അഭിപ്രായപ്പെട്ടു. കേരള പ്രൈമറി കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് എസ് വേലായുധപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സ്വാമിനാഥൻ സംഘടനാ സന്ദേശം നൽകി. കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബാങ്കിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ പുരസ്കാരം പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചു. ന്യൂഡൽഹിയിലെ വിജ്ഞാപൻ ഭവനിൽ കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷായിൽ നിന്നും പ്രസിഡന്റ് ഇ കെ ബിജു, ടെക്നിക്കൽ ഡയറക്ടർ ആർ എ മുരുകേശൻ, സെക്രട്ടറി ശ്രീമതി ടി ബി ജിനി എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. സഹകരണ ജീവനക്കാരുടെ പ്രമോഷൻ വാർഷിക ഇൻക്രിമെന്റിനായി കിക്മ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി കണ്ണൂരിൽ വെച്ച് നടത്തുന്നു. കണ്ണൂർ ജില്ലയിലെ സബ് സ്റ്റാഫ് കാറ്റഗറിയിലുള്ള ജീവനക്കാർക്കായി 30 August to 1 September പരിശീലന പരിപാടി. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 8 0 7 6 4 6 4 1 9 0 4 9 7 2 7 0 6 7 9 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കാസർകോട് നീലേശ്വരം അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം നടത്തുന്ന കേരള ദിനേശ് കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഓണമേള തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സന്ദർശിച്ചു. കൈത്തറിയുടെ മേന്മയും ദിനേശിന്റെ നന്മയും ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരം മേളകൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 75th സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് വടക്കേക്കര ചിറ്റാറ്റുകര പഞ്ചായത്തുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി. ഇതിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് എ ബി മനോജ് നിർവഹിച്ചു. ലക്ഷ്മി കോളേജ് പ്രിൻസിപ്പൽ എം വി ജോസ് മാസ്റ്റർ മത്സരത്തിന് നേതൃത്വം നൽകി. ചെങ്ങളായി സർവീസ് സഹകരണ ബാങ്ക് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കേഷ് അവാർഡ് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ടി ഒ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഇൻസ്പെക്ടർ പി ജയരാജൻ, പി വി രാജൻ എന്നിവർ സംസാരിച്ചു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3rd@gmail.com എന്ന മെയിൽ ഐഡിയിലോ 6238500515 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഈ ആഴ്ചയിലെ സഹകരണ വാർത്തകളിലൂടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.